ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രൂത്തിന്റെ പുസ്തകം 1:19 ആക്കി നോക്കി വായിച്ചു കേൾക്കാം. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. അവർ ബേത്ലഹേമിലെത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഇവൾ നവോമിയോ എന്ന് ജനം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് നടന്നു. എങ്ങനെ? അമ്മയമ്മയുടെ കൂടെ മരുമോള് നടക്കുന്നു. അവർ ഒരുമിച്ച് നടന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവമായി എന്ന് ചിന്തിക്കൂ. ഇന്ന് അമ്മയമ്മയും മരുമോളും ഒരുമിച്ചാണോ നടക്കുന്നത്? ആന്തരികമായി ഒരുമയുണ്ടോ? കുടുംബത്തിൽ ഐക്യമുണ്ടോ? ഇന്നത്തെ സമൂഹത്തിൽ പലപ്പോഴും അമ്മയമ്മയുടെ കൂടെ ജീവിക്കാൻ മരുമക്കൾ തയ്യാറാകുന്നില്ല. കല്യാണം കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഈ വാക്കുകളെ കേട്ടുകൊണ്ട് വിദേശങ്ങളിലിരിക്കുന്ന പലരും UK-യിലോ അല്ലെങ്കിൽ കാനഡയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഈവൻ ആസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ ഒക്കെ ഇരുന്ന് കേൾക്കുന്നവർ, അവരെ ഒന്ന് ചിന്തിക്കൂ. അവർ വീട് വിട്ടു. അവർ വീട്ടിൽ നിന്ന് മാറി. കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ വീടെടുക്കുന്നവരുണ്ട്. കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ എവിടെയാണ് താമസിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നവരുണ്ട്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ ജനിച്ചു വളർന്ന വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെ കൂടെ താമസിക്കുന്നില്ല പലരും. അവർ പിന്നെ സ്വന്തമായി ജീവിക്കുകയാണ്. എന്താണ് കാരണം? കുടുംബത്തിൻ്റെ ഒരുമ പോയിരിക്കുന്നു. കുടുംബത്തിൻ്റെ ഒരുമയ്ക്കുള്ള സാധ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. അപൂർവം ഭവനങ്ങളിൽ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടായിരിക്കാം. ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഐക്യമില്ല, അവിടെ സ്നേഹമില്ല, അവിടെ സൗഹാർദ്ദമില്ല, അവിടെ വിട്ടുവീഴ്ച മനോഭാവമില്ല, അവിടെ ക്ഷമാശീലമില്ല, അവിടെ ഒരുമയില്ല. ചിന്തിക്കൂ, മക്കൾ വിവാഹം കഴിച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുതോ? വിവാഹം കഴിച്ചാൽ, മോൻ വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന മോൾക്ക് അമ്മയൊരു സ്വാതന്ത്ര്യം കൊടുക്കരുതോ? അവളെ ഒരു ബഹുമാനത്തോടെ അവളെ ഒന്ന് കാണരുതോ? അവളെ സ്നേഹത്തോടെ ഒന്ന് കാണരുതോ? പ്രിയപ്പെട്ടവരെ, ഞാനീ ഭാരതഭൂമിയിലെ കാര്യങ്ങളെ ഓർത്തുകൊണ്ടും കൂടിയാണ് പറയുന്നത്. വിദേശത്തെ കാര്യം മാത്രമല്ല, നമ്മുടെ ഈ കേരളത്തിൽ തന്നെ പല കുടുംബങ്ങളും നീറിപ്പോകുകയല്ലേ? അമ്മയമ്മയും മരുമോൾ ഒരുമിച്ച് നടക്കുമോ? നിങ്ങൾ പറയും ഒരു കാറിലാണ് ഞങ്ങൾ പോകുന്നത്, ഒരു വാഹനത്തിലാണ് കയറുന്നത്, ഞങ്ങൾ ഒരുമിച്ചാണ് നടക്കുന്നത്. അല്ലല്ല, അങ്ങനെ നടക്കുന്ന കാര്യമല്ല ഞാനീ പറഞ്ഞത്. ഞാൻ പറയുന്നത് അമ്മയമ്മയും മരുമോളും ഒരു ഹൃദയമായി നടക്കണം, ഒരുമിച്ച് നടക്കണം. ഒരു ഹൃദയമായിട്ട് അനേകം ഭവനങ്ങളും നീറിപ്പുകയുകയാണ്. അനേകം ഭവനങ്ങളിലും ഉള്ളുരുകിയാണ് കഴിയുന്നത്. ഒരുപക്ഷെ അമ്മയമ്മ ഉള്ളുരുകി കഴിയുന്നു, അല്ലെങ്കിൽ മരുമോൾ ഉള്ളുരുകി കഴിയുന്നു. മരുമക്കളുടെ ആധിപത്യത്തിൽ ഞെരിഞ്ഞമരുന്ന അമ്മയമ്മമാരുണ്ട്. മരുമക്കളുടെ ചില വാക്കുകളിൽ പുളഞ്ഞ് വേദനിച്ച് പുകയുന്ന അനുഭവത്തിൽ കഴിയുന്ന അമ്മയമ്മമാരുണ്ട്. മരുമോളുടെ പെരുമാറ്റത്തിൽ അകം നീറി നൊന്ത് വലയുന്ന അമ്മയമ്മമാരുണ്ട്. മരുമോൾ വന്നു, അവൾ പിന്നെ ആധിപത്യം ഏറ്റെടുത്തു. അതോടുകൂടി അമ്മയെ ഒരു മൂലയ്ക്കാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അമ്മയെ തള്ളി മൂലയ്ക്കാക്കുന്നു, അല്ല തള്ളി ഇറക്കി വിടുന്നു. ഒരു മോനല്ല, രണ്ടോ മൂന്നോ മോനുണ്ടെങ്കിൽ, മക്കൾ ആൺമക്കൾ രണ്ടോ മൂന്നോ പേരുണ്ടെങ്കിൽ ഈ അപ്പനും അമ്മയും പിന്നെ ഒരു മോൻ്റെ അടുക്കിൽ നിന്ന് വേറൊരു മോൻ്റെ അടുക്കിലേക്ക്, പിന്നെ അവർ പരസ്പരം പീട്ടാണ്. പീട്ടെന്ന് പറഞ്ഞ വാക്ക് ഗ്രാമീ പദമാണ്. ആ ഗ്രാമീണ പദം എല്ലാവർക്കും മനസ്സിലായി കാണുകയില്ല. ആരാണ് അപ്പനെയും അമ്മയും നോക്കേണ്ടത്? അപ്പനെയും അമ്മയും നോക്കാനൊരു ഒരു വൈഷമ്യം, നോക്കാനൊരു മടി. ആരാണ് അപ്പനെയും അമ്മയും നോക്കേണ്ടത്? അപ്പനെയും അമ്മയും നോക്കുന്നതൊരു ഭാരം, അപ്പനെയും അമ്മയെയും വാത്സല്യിക്കുന്നത് സ്നേഹിക്കുന്നൊരു ഭാരം, അതൊരു ചുമട്. അപ്പനും അമ്മയും ഇനി അവരങ്ങ് മരിച്ചു പോകുമായിരുന്നു നല്ലത് എന്ന് ചിന്തിക്കുന്ന മക്കൾ പോലുമുണ്ട്. ചിലപ്പോൾ ഭാര്യയുടെ ചില പ്രേരണ കൊണ്ടായിരിക്കാം ആൺമക്കൾ ചിലർ അപ്പോൾ മാതാപിതാക്കളെ നോക്കാത്തത്. ഭാര്യയുടെ ചില ദുഷ്പ്രേരണകൾ അവരെ വശീകരിക്കുന്നുണ്ടാകാം, അവരെ സ്വാധീനം ചെയ്യുന്നുണ്ടാകാം.
സ്നേഹിതരെ ഞാൻ പറയട്ടെ, നാം വിശ്വാസികൾ മാതൃകയായിരിക്കണം. അമ്മയമ്മയും മരുമോളും ഐക്യമായൊരു വീട്ടിൽ കഴിയാൻ സാധിക്കണം, ഒരു ഹൃദയമുള്ളവരായി തീരണം. ചില അമ്മയമ്മമാർ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന മോളെ ഏതാണ്ടൊരു നികൃഷ്ട ജീവിയെപ്പോലെയാണ് കാണുന്നത്, അവളെ ഒരു വിലയില്ലാത്തവളാണ് കാണുന്നത്. എന്നും പരാതി, നീ എന്താ കൊണ്ടുവന്നത്, നീ എന്തുകൊണ്ടാണ് വന്നത്, നീ ഇവിടെ കയറി വരേണ്ടവളാണോ, നീ എന്ത് പഠിച്ചിട്ടാണ് വന്നത്, നിനക്ക് എന്നാ വിദ്യാഭ്യാസമുള്ളത്, നീ കൊണ്ടുവന്ന സ്ത്രീയനും എന്താണുള്ളത്, എന്ത് ആഭരണം നീ കൊണ്ടുവന്നിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം പറയുന്ന ചില അമ്മയമ്മമാർ ഒരുപക്ഷെ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടായിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഒരു മോൾ വീട്ടിൽ കയറി വന്നാൽ ആ മോളെ നിങ്ങൾ സ്വന്തം മകളെപ്പോലെ സ്വീകരിക്കുക, അവളെ നിങ്ങൾ വാത്സല്യത്തോടെ കാണുക, അവളെ നിങ്ങൾ സ്നേഹത്തോടെ കാരുണ്യത്തോടെ കാണുക. ഒരുപക്ഷേ നിങ്ങളുടെ അത്രയും സാമർത്ഥ്യമില്ലായിരിക്കാം, ഈ അമ്മയുടെ അത്രയും കഴിവില്ലായിരിക്കാം, അമ്മയുടെ അത്രയും പ്രാപ്തിയില്ലായിരിക്കാം, അമ്മയുടെ അത്രയും ബുദ്ധികൗശലമില്ലായിരിക്കാം, അമ്മയുടെ അത്രയും ആഹാരം പാകം ചെയ്യാനുള്ള പ്രാപ്തി കഴിവില്ലായിരിക്കാം. എങ്കിലും നിങ്ങളാ മോളെ വാത്സല്യത്തോടെ കാണൂ, അവളുടെ ബലഹീനതകളെ നിങ്ങൾ സഹതാപത്തോടെ കാണൂ. അവൾ വളർന്നു വരട്ടെ, അവൾ പഠിച്ചു വരട്ടെ, അവളെ നിങ്ങൾ സ്നേഹിക്കൂ. കാണാൻ കുടുംബം സ്വർഗമായി തീരുന്നത്. ഇവിടുത്തെ ആ വാക്യം നമ്മുടെ ഹൃദയത്തിൽ തൊടേണ്ടതാണ്. അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കേണ്ടതാണ്. ഇത് അമ്മായിയപ്പന്മാരും ഓർക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് നടക്കുക, ഈ മരുമക്കളെന്നുള്ള ആ ചിന്താഗതി മാറ്റുക, അമ്മായിയമ്മ അമ്മായിയപ്പൻ എന്നുള്ള ചിന്താഗതി മാറ്റുക. ഇൻലോസ് ഇല്ല, എല്ലാവരും മാതാപിതാക്കൾ, എല്ലാവരും മക്കൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയിരിക്കുന്നു? നിങ്ങൾക്ക് ആ സ്നേഹം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും. ഓർക്കൂ, നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ സ്നേഹം കൊടുത്തുകൊള്ളൂ. ഇങ്ങോട്ട് പരിഭവവും പരാതിയും ഇഷ്ടക്കുറവും മോഷിച്ചിലും ആണെങ്കിലും നിങ്ങൾ സ്നേഹം കൊടുത്തുകൊള്ളൂ. സ്നേഹം അത് ഇന്നല്ലെങ്കിൽ നാളെ തിരികെ കിട്ടും. ദൈവത്തിന് സ്തോത്രം. അല്ല, തിരികെ ഈ ലോകത്ത് വെച്ച് കിട്ടിയില്ലെങ്കിലും സ്വർഗ്ഗലോകത്ത് ചെല്ലുമ്പോൾ, നിത്യതയിൽ ചെല്ലുമ്പോൾ സ്വർഗീയ സൗഭാഗ്യം നിങ്ങൾ കിട്ടും. കാരണം നിങ്ങൾ കൊടുത്തത് സ്നേഹമാണ്. സ്നേഹം കൊടുക്കൂ, ആർക്കും സ്നേഹം കൊടുക്കൂ. ഇവിടെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു എന്നാണ് നാം വായിക്കുന്നത്. അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ത്ലഹേം വരെ നടന്നു. സഹോദരങ്ങളെ, ഒരുമിച്ചുള്ള യാത്ര. ഈ ലോക ജീവിതം ഒരു യാത്രയാണ്. ഈ ലോക ജീവിതം ഒരു സെഹിയോൻ യാത്രയാണ്. ഈ ലോക ജീവിതം ഒരു തീർത്ഥയാത്രയാണ്. ഈ ലോക ജീവിതം നിത്യതയിലേക്കുള്ള പ്രയാണമാണ്. നിത്യതയിലേക്കുള്ള പ്രയാണം. നാം യാത്രക്കാരാണ് നാം എല്ലാം. മഹാകവി ഈ എഴുത്തച്ഛൻ മഹാഭാരതം എഴുതിയപ്പോൾ ഈ വളരെ മനോഹരമായി അത് ചിത്രീകരിച്ചു. നാം എല്ലാം യാത്രക്കാരാണ്. ഈ ഭൂമിയിൽ നാം ഒരു വഴിയമ്പലത്തിൽ തങ്ങുകയാണ്. നാം ക്ഷീണിതരായി ഈ വഴിയമ്പലത്തിൽ തങ്ങി നിൽക്കുകയാണ്. കുറേ നേരത്തേക്ക്, ഒരു ദിവസത്തേക്ക് വഴിയമ്പലത്തിൽ തങ്ങുന്നു. ഈ ലോക ജീവിതം ഒരു വഴിയമ്പലം എന്നാണ് മഹാകവി പറഞ്ഞിരിക്കുന്നത്. ഈ ലോക ജീവിതം ഒരു വഴിയമ്പലമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ലോക ജീവിതത്തിൽ താൽക്കാലികമായി ഒരു സത്രത്തിൽ ചെന്ന് കഴിയുന്നു എന്ന് സത്രം വഴിയമ്പലം ഒരു താൽക്കാലികമായി സത്രത്തിൽ കഴിയുന്നു. നാം പരദേശവാസികളാണ്. നാം നിത്യതയ്ക്കുള്ള പ്രയാണത്തിലാണ്. നമ്മുടെ ദേശം ഇതല്ല. ഇതൊക്കെ പറയാൻ എളുപ്പമാണ് അല്ലേ? ദേശം ഇതല്ല എന്നൊക്കെ പറയുന്നത് പ്രസംഗ ഭാഷയാണ്. നമ്മുടെ ദേശം ഇതല്ല. നാം പരദേശികളാണ്. നാം അന്യദേശത്തേക്ക്, നാം സ്വന്തം ദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ അന്യദേശത്ത് താമസിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് പ്രസംഗ ശൈലിയിൽ അതെല്ലാം കേട്ടുപോകാൻ രസമാണ്. എന്നാൽ ചിന്തിക്കൂ, ഇന്ന് നാം ഇവിടെ ഇരിക്കുന്നു, നാളെ എന്ത് എന്നും അറിയുന്നില്ല. ഓർക്കൂ സഹോദരങ്ങളെ, ഇവിടെ വൈരാഗ്യത്തോടെ ആരോടും വൈരാഗ്യത്തോടെ ഇരിക്കരുത്. ആരോടും മുഷിഞ്ഞിരിക്കരുത്. ആരോടും കയ്പായിരിക്കരുത്. ആരോടും പിണങ്ങിയിരിക്കരുത്. ആരോടും അകൽച്ചയായിരിക്കരുത്. ആരോടും ഹൃദയത്തിൽ പരുഷതയുണ്ടായിരിക്കരുത്. ഹൃദയത്തിൽ പാരുഷ്യവും കാലുഷ്യവും നമ്മുടെ ഹൃദയത്തിൽ പുലർത്തരുത്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതും നിങ്ങൾ വെറുതെ കേട്ടുപോകരുത്. ചിന്തിക്കണം, എനിക്ക് ആരോടെങ്കിലും പരുഷതയുണ്ടോ? ആരോടെങ്കിലും കാലുഷ്യമുണ്ടോ? ആരോടെങ്കിലും ഹൃദയത്തിൽ കയ്പുണ്ടോ? ആരോടെങ്കിലും ഒരു അകൽച്ചയുണ്ടോ? നഷ്ടം സഹിക്കേണ്ടി വന്നാലും, കഷ്ടം സഹിക്കേണ്ടി വന്നാലും ആരോടും പകയില്ലാതെ, ആരോടും പരാതിയില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതൊരു മഹത്ഭാഗ്യമാണ്. പണ്ട് എബ്രഹാം ലിങ്കൺ പറഞ്ഞു, ജെറ്റിസ്ബർഗിലെ പ്രസംഗത്തിൽ പറഞ്ഞു, വിത്ത് മാലിസ് ടുവേഡ്സ് നൺ ആൻഡ് ചാരിറ്റി ഫോർ ഓൾ. വിത്ത് മാലിസ് ടുവേഡ്സ് നൺ, ആരോടും മാലിസ് ഇല്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും വൈരാഗ്യമില്ല. വിത്ത് മാലിസ് ടുവേഡ്സ് നൺ ആൻഡ് ചാരിറ്റി ഫോർ ഓൾ, എല്ലാവരോടും സ്നേഹം മാത്രം.
ധാർമ്മികമായ സ്നേഹം, എല്ലാവരോടും ഹൃദയം നിറഞ്ഞ സ്നേഹം, വിത്ത് മാരിസ് ടുവേഡ്സ് നൺ ആൻഡ് വിത്ത് ചാരിറ്റി ഫോർ ഓൾ, എല്ലാവരോടും സ്നേഹം. ദൈവത്തിന് സ്തോത്രം, എതിർത്തവരോടും സ്നേഹമാണ് ഇബ്രാഹിം ലിങ്കൺ കാണിച്ചത്. ഇബ്രാഹിം ലിങ്കൺ മഹാനായ പ്രസിഡൻ്റായി അമേരിക്കയെ ഭരിച്ചു. ഇബ്രാഹിം ലിങ്കൺ അമേരിക്കയിൽ അടിമ വ്യവസായത്തെ ഉച്ചാടനം ചെയ്യുന്നതിന് വേണ്ടി ആഭ്യന്തര യുദ്ധത്തെ നേരിട്ടു. ഇബ്രാഹിം ലിങ്കൺ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ അമേരിക്കയെ ഭരിച്ചു. കാരണമെന്ത്? തൻ്റെ എതിർത്തവരോട് പോലും പരിഷതയുണ്ടായിരുന്നില്ല, തനിക്കെതിരെ പ്രവർത്തിച്ചവരോട് പോലും വൈരാഗ്യമുണ്ടായിരുന്നില്ല. നമ്മുടെ മഹാത്മജി കാണിച്ചു തന്നതും ആ മാർഗം തന്നെയാണ്, അഹിംസാമാർഗം. അഹിംസാമാർഗം എന്താണ്? ആരോടും പരിഷതയില്ലാത്തതായ ആ ഹൃദയത്തിൻ്റെ വിശാലത. അതത്രയും ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മജി നമുക്ക് കാണിച്ചു തന്ന പാഠം. ഇതെല്ലാം വീണ്ടും ഞാൻ പറയട്ടെ, പ്രസംഗ ശൈലിയിൽ ഒതുങ്ങുകയാണ്. പ്രസംഗ ശൈലി അത് മാറണം, നമ്മുടെ ജീവിത ശൈലിയായി മാറണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാനും ദൈവതിരുമുൻപാകെ എളിമയോടെ നിൽക്കുകയാണ്. നിങ്ങളെക്കാൾ ഭേദപ്പെട്ടതായി ഞാൻ പറയുകയല്ല, ഞാനും ദൈവകരങ്ങളിലേക്ക് എന്നെ കൊടുത്തുകൊണ്ട് പറയുകയാണ്. ജീവിതത്തിൽ ആരോടും പരിഷതയില്ലാതെ, ആരോടും കാലുഷ്യമില്ലാതെ, എല്ലാവരോടും സ്നേഹമായും, എല്ലാവരെയും മാനിച്ചും, എല്ലാവരെയും സ്നേഹിച്ചും, എല്ലാവരെയും ആദരിച്ചും, എല്ലാവരെയും ബഹുമാനിച്ചും, എല്ലാവരെയും ശ്രേഷ്ഠരായി എണ്ണിയും പോകണമെന്ന് കാണിച്ചു തന്ന ആ വേദപുസ്തകത്തിൽ തന്നിരിക്കുന്ന തിരുവചനത്തിൻ്റെ മാതൃകയിലൂടെ പോകുവാനാണ് ഞാനും എൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളെന്തു പറയുന്നു? നിങ്ങളുടെ ജീവിതം എല്ലാവരോടും ഐക്യവും സ്നേഹവും പുലർത്തുന്നതായിരിക്കട്ടെ, ആരോടും വൈരാഗ്യമില്ലാത്തതായിരിക്കട്ടെ, ഉപദ്രവിച്ചവരോട് പോലും വൈരാഗ്യമില്ലാത്തതായിരിക്കട്ടെ. നമുക്ക് നാശം വരുവാൻ ആഗ്രഹിച്ചവരോടും, നമ്മെ ഒതുക്കാൻ ശ്രമിച്ചവരോടും, നമ്മെ ഒന്നുമില്ലാത്തവരാക്കാൻ ശ്രമിച്ചവരോടും, നമ്മെ വിലകെടുത്തിയവരോടും, അവരോടും ആരോടും പ്രയാസമില്ലാതെ, ഇഷ്ടക്കുറവില്ലാതെ, മുഷിച്ചിലില്ലാതെ, വൈരാഗ്യമില്ലാതെ ജീവിച്ച് ഈ ലോക ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അവർ രണ്ടുപേരും ഒരുമിച്ച് നടന്നു, ബേത്ലഹേം വരെ നടന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടുപേരും ഒരുമിച്ച് നടന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ എന്ന് ആമോസിൻ്റെ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ആമോസിൻ്റെ പ്രവചനത്തിൽ ആ വാക്യമുണ്ട്. ആമോസിൻ്റെ പുസ്തകം 3:2 നമുക്ക് വായിക്കാം. ഭൂമിയിലെ സകല വംശങ്ങളും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ആമോസ് പ്രവചനം 3:3 രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഹൃദയം ഒത്തിരിക്കുന്നു, ഹൃദയം യോജിച്ചിരിക്കുന്നു, ഹൃദയം ഐക്യമായിട്ടിരിക്കുന്നു. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ നവമിയും മരുമകൾ രൂത്തും ഒരുമിച്ച് നടന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരുമ കൈവരിക്കണം, ഈ ഐക്യം കൈവരിക്കണം. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു ചിന്ത കൂടി നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഞാൻ കൊണ്ടുവരട്ടെ. ഇവർ, ഈ അമ്മായി അമ്മ ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോയവളാണ്. ആ അമ്മായി അമ്മ തിരിച്ചു വരികയാണ്. രൂത്ത് മോവാബിൽ നിന്ന് ആദ്യമായി പുറപ്പെട്ടു വരുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. ഒരാൾ പിന്മാറ്റക്കാരിയാണ്, പിന്മാറ്റക്കാരി തിരിച്ചു വരുന്നു. ഒരാൾ പുതിയ സമർപ്പണം എടുത്തവളാണ്, അവളും വരുന്നു ബേത്ലഹേമിലേക്ക്. ദൈവത്തിന് സ്തോത്രം. പിന്മാറ്റക്കാരിയും പുതിയ സമർപ്പണം എടുത്ത വിശ്വാസിയും ഒരുമിച്ച് നടക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ പിന്മാറ്റത്തിൽ പോയ ആരെങ്കിലും എല്ലാം ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? പിന്മാറിപ്പോയവർ, ഒരിക്കൽ ബേത്ലഹേമിൽ ജീവിച്ചതായിരുന്നു, ഒരിക്കൽ അപ്പത്തിൻ്റെ ഭവനത്തിൻ്റെ സൗഖ്യവും അപ്പത്തിൻ്റെ ഭവനത്തിൻ്റെ സുഭിക്ഷതയും അനുഭവിച്ചതായിരുന്നു, അപ്പത്തിൻ്റെ ഭവനത്തിൻ്റെ സമൃദ്ധിയിൽ പങ്കാളിയായിരുന്നു. എന്നാൽ പിന്മാറിപ്പോയി, കലഹദേശത്തേക്ക്, മോവാബിലേക്ക് പോയി. മോവാബ് കലഹദേശം. ഇറ്റ് ഇസ് ദ പ്ലേസ് ഓഫ് കോറൽ. ബേത്ലഹേം അപ്പത്തിൻ്റെ വീട്. ഇറ്റ് ഇസ് ദ ഹൗസ് ഓഫ് ബ്രെഡ്. ഹൗസ് ഓഫ് ബ്രെഡ്, അപ്പത്തിൻ്റെ ഭവനം. കലഹദേശത്ത് നിന്ന് അപ്പത്തിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പത്തിൻ്റെ ഭവനത്തിൽ ജീവിച്ചതായിരുന്നു, എന്നാൽ നവമി അപ്പത്തിൻ്റെ ഭവനത്തിലേക്ക് ഇപ്പോൾ മടങ്ങി വരുന്നു. മോവാബിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു. പിന്മാറ്റത്തിൽ പോയവർ തിരികെ വരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ രൂത്ത് പുതിയ സമർപ്പണം എടുത്തവളാണ്. അപ്പത്തിൻ്റെ വീട് കണ്ടിട്ടില്ല, ബേത്ലഹേം കണ്ടിട്ടില്ല, ബേത്ലഹേമിൻ്റെ സമൃദ്ധി അനുഭവിച്ചിട്ടില്ല, ബേത്ലഹേമിൽ ജീവിച്ചിട്ടില്ല. ബേത്ലഹേമിനെക്കുറിച്ച് ഈ അമ്മായിയമ്മയിൽ നിന്ന് കിട്ടിയിരുന്ന കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ബേത്ലഹേമിൽ അവൾ ജീവിച്ചിട്ടില്ല. പുതിയ സമർപ്പണം എടുക്കുന്നു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്നവരിൽ ചിലരെങ്കിലും
പിന്മാറിപ്പോയവരുണ്ട്. ഈ വാക്കുകളെ കേൾക്കുന്നവരിൽ ചിലരെങ്കിലും പുതിയ സമർപ്പണം എടുക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നവരുണ്ട്. കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാകുമോ? പിന്മാറിപ്പോയവർ തിരികെ വരാൻ തയ്യാറാകുമോ? കലഹദേശത്തേക്കാണ് പോയത്, നഷ്ടത്തിലേക്കാണ് പോയത്. മോളെ, നിൻ്റെ ഈ പിന്മാറ്റം മൂലം ചില നഷ്ടങ്ങൾ നിൻ്റെ കുടുംബത്തിൽ വന്നു. നവമിയുടെ പിന്മാറ്റം മൂലം എലീമേലേക്ക് മരിച്ചു. നവമിയുടെ പിന്മാറ്റം മൂലം മഹളോനും കില്യോനും ആൺമക്കൾ രണ്ടുപേരും മരിച്ചു. നവമിയുടെ പിന്മാറ്റം മൂലം ഈ രണ്ട് വിധവമാരുണ്ടായി. നവമിയുടെ പിന്മാറ്റം മൂലം ദേശത്ത് വന്ന നഷ്ടത്തിൽ പങ്കാളിയാകേണ്ടി വന്നു. ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ചില കെടുതികൾ സംഭവിച്ചു പോയി. എന്നാൽ നവമി, പിന്മാറിപ്പോയ നവമി ഇപ്പോൾ തിരികെ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സഹോദരങ്ങളെ, നിങ്ങൾ ആരെല്ലാം പിന്മാറിപ്പോയിട്ടുണ്ട്, ദൈവിക കൃപയിൽ നിന്ന് വീണുപോയിട്ടുണ്ട്, ദൈവിക കൃപയിലേക്ക് ഇപ്പോൾ മടങ്ങി വരൂ. ഈ വാക്കുകളെ കേൾക്കുമ്പോൾ മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ ക്ഷണിക്കുകയാണ്, തിരികെ വരികയാൻ വിളിക്കുകയാണ്. മടങ്ങി വരിക, തിരികെ വരിക, തിരികെ യാത്ര ചെയ്യുക, തിരികെ ബേത്ത്ലഹേമിലേക്ക്, അപ്പത്തിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ മടങ്ങി വരിക. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കുന്ന മറ്റ് ചിലര് പുതിയ സമർപ്പണം എടുക്കേണ്ടവരുണ്ട്. പുതിയ സമർപ്പണം എടുക്കാം. രൂത്ത് പുതിയ സമർപ്പണം എടുത്തു. നിങ്ങൾക്കും പുതിയ സമർപ്പണം എടുക്കാം. നിങ്ങൾക്കും ക്രിസ്തുവിൻ്റെ ഭവനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാം. ക്രിസ്തുവിൻ്റെ ജന്മസ്ഥലത്തേക്ക് നിങ്ങൾക്കും വരാം. അപ്പത്തിൻ്റെ വീട്ടിലേക്ക് നിങ്ങൾക്കും വരാം. പുതിയ സമർപ്പണം എടുക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിൽ പിന്മാറ്റമുള്ളവരുണ്ട്. ആത്മീയ ജീവിതത്തിൽ പിന്മാറ്റം വരാവുന്നതാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു കാര്യം ഓർക്കുക, എബ്രായ ലേഖനകർത്താവ് പറയുന്നു, 6:4 മുതൽ വായിക്കുമ്പോൾ കാണാം, ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ മടങ്ങി വരുമ്പോൾ അതിന് സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 6:4 മുതൽ വായിക്കാം. 6:4 മുതൽ വായിക്കാം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവനെ ലോകാപവാദം വരുത്തുന്നവരും ആകുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അല്പം വേദനാകരമായി ചിന്തിക്കേണ്ട ഒരു വാക്യമാണിത്. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവത്തിൻ്റെ നല്ല വചനം അനുഭവിച്ചു, വരുവാണ് ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിച്ചു, അങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ കർത്താവായ യേശുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി പോകും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി പോയിട്ടുണ്ടോ? ഒരിക്കൽ പ്രകാശം ലഭിച്ചതാണ്, അന്ധകാരം മാറിയതാണ്, പാപങ്ങൾ മാറിയതാണ്, കോപശീലം മാറിയതാണ്, തിന്മയെല്ലാം മാറിയതാണ്, അരുതാത്ത ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്, വൈരാഗ്യം മാറി, കോപം മാറി, ഇഷ്ടക്കുറവും മുഷിച്ചിലും മാറി, അശുദ്ധ ജീവിതം മാറി, ജീവിതത്തിൽ മ്ലേച്ഛതകൾ മാറി, അങ്ങനെ അനുഗ്രഹം പ്രാപിച്ചവരാണ്. എന്നാൽ വീണ്ടും അവർ ദൈവത്തിനെ ക്രൂശിക്കുന്നവരായി തീർന്നു. സ്നേഹിതരെ, നിങ്ങൾ ആരെങ്കിലും യേശു ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി തീർന്നു പോയിട്ടുണ്ടോ? ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവർ മാത്രമല്ല, ദൈവപുത്രനായ യേശുവിന് ലോകാപവാദം വരുത്തുന്നവരായിത്തീരുന്നു. അങ്ങനെ പിന്മാറിപ്പോയ അനുഭവത്തിൽ കഴിയുന്ന ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ലോകാപവാദം വരുത്തുന്നവരും ആകുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അപ്പോസ്തലൻ ഈ വാക്കുകൾ പറയുമ്പോൾ അപ്പോസ്തലനിൽ കൂടി പറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നു, യോഹന്നാൻ സ്ലിഹായിൽ കൂടി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2:2 ആരംഭത്തിൽ കാണാം, എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, പല നന്മകളുണ്ട് എഫേസോസിലെ സഭയ്ക്ക്. എന്നാൽ യോഹന്നാൻ സ്ലിഹായിൽ കൂടെ അതേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. എങ്കിലും നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നെന്നോർത്ത് മാനസാന്തരപ്പെട്ട് നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പോസ്തലനായ പൗലോസിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മാനസാന്തരത്തിലേക്ക് ഒതുക്കുവാൻ കഴിവുള്ളതല്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവപുത്രനെ ക്രൂശിച്ചു, ദൈവപുത്രനെ ലോകാപവാദം വരുത്തി. ദൈവത്തിന് സ്തോത്രം. അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തി ആസ്വദിച്ചവരാണ്. എന്നാൽ ദൈവപുത്രനെ ഇന്ന് ക്രൂശിച്ചിരിക്കുന്നു, അവരെ മാനസാന്തരത്തിലേക്ക് ഒതുക്കുവാൻ കഴിവുള്ള
ഉള്ളതല്ല എന്ന് അതേ പരിശുദ്ധാത്മാവ് തന്നെ വീണ്ടും പറയുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്നേഹം നോക്കൂ. പരിശുദ്ധാത്മാവ് ഒരവസരം കൂടി തരികയാണ്. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ആദ്യത്തെ കൃപ, ആദ്യം ലഭിച്ച സ്നേഹം, ആദ്യം ലഭിച്ച വീര്യം, ആദ്യം ലഭിച്ച വിശുദ്ധി, ഒരു സമയത്ത് ലഭിച്ചതായ തീക്ഷ്ണത, ഒരു സമയത്ത് ലഭിച്ചതായ എരിവ്, ഒരു സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയുള്ളതായ ദാഹം, ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ളതായ ആർത്തി, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മധുരിമ ആസ്വദിച്ച അനുഭവങ്ങൾ, ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ഇന്ന് അതെല്ലാം ഓർമ്മയായി പോയിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. വീര്യം നഷ്ടപ്പെട്ടു, ശക്തി നഷ്ടപ്പെട്ടു, കൃപ നഷ്ടപ്പെട്ടു. ശിംശോൻ വീണതുപോലെ ഭയാനകമായ വീഴ്ച സംഭവിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഏഴ് ഗുണങ്ങൾ നിന്നിലുണ്ട്, എങ്കിൽ ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആ കുറ്റം നിനക്ക് വന്നതുകൊണ്ട് നിൻ്റെ വിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് മാറുമെന്ന് ഓർത്തുകൊള്ളുക. വിളക്കിൻ്റെ ലാംപ് സ്റ്റാൻഡിൽ നിന്ന് വിളക്ക് മാറേണ്ടി വരും. വിളക്ക് കെട്ടുപോകുമെന്നല്ല പറഞ്ഞത്, വിളക്ക് ഇപ്പോൾ ഒരു സമയത്ത് കത്തിയിരുന്ന വിളക്ക് കെട്ടുപോകുമെന്നല്ല പറഞ്ഞത്, വിളക്ക് അതിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് മാറ്റേണ്ടി വരും. ദൈവത്തിൻ്റെ സ്തോത്രം. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ ആ ഭാഗം നമുക്ക് വായിക്കാം. ആദ്യ ഭാഗം, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം വായിക്കുമ്പോൾ നാം പക്ഷേ തകർന്നു പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവം വേദനയോടെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് വേദനയോടെ പറയുകയാണ്, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. എങ്കിലും നീ മാനസാന്തരപ്പെടുക. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആകയാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് നിൻ്റെ ആദ്യത്തെ പ്രവർത്തിക്കുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും ഞാൻ വീണ്ടും വരികയും അല്ലാഞ്ഞാൽ ഞാൻ വരികയും നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. വിളക്ക് കെടുത്തി കളയുമെന്നല്ല പറഞ്ഞത്, വിളക്ക് കെട്ടുപോകുമെന്നല്ല പറഞ്ഞത്, നിൻ്റെ വിളക്ക് പോലും മാറിപ്പോകുമെന്ന്. ആകയാൽ നീ മാനസാന്തരപ്പെടുക, നിൻ്റെ ആദ്യത്തെ പ്രവർത്തിക്കുക. പണ്ട് നീ മാനസാന്തരപ്പെട്ട കാലത്ത് നിനക്കുണ്ടായിരുന്ന വീര്യത്തിലേക്ക് മടങ്ങി വരിക. ആകെ മാനസാന്തരപ്പെട്ട് നിൻ്റെ ആദ്യത്തെ പ്രവർത്തിക്കുക. അല്ലാഞ്ഞാൽ നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ വരികയും നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ചില നന്മകളുണ്ട്, നിങ്കിലും നിക്കലാവിയുടെ നടപ്പ് നീ പാലിക്കുന്നുവെന്ന് ഒരു നന്മ നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആത്മാവ് സഭകളോട് പറയുന്നെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് താക്കീത് തന്നുകൊണ്ടാണ് ആ ദൂത് അവസാനിക്കുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, എന്നാൽ കേട്ടാൽ ജയിക്കാം. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരദേശയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അർഹത നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ജീവവൃക്ഷത്തിൽ നിനക്ക് പങ്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജീവവൃക്ഷത്തിലുള്ളതായ പങ്ക് നഷ്ടപ്പെട്ടിരിക്കുന്നവർ ആരെല്ലാം വാക്കുകളെ കേൾക്കുന്നുണ്ട്, പിന്മാറിപ്പോയവർ മടങ്ങി വരിക. ദൈവത്തിന് സ്തോത്രം. പുതിയ സമർപ്പണം എടുക്കുന്നവർ ഇന്ന് കാതലായി സമർപ്പണം എടുക്കുക. നവമി പിന്മാറിപ്പോയവളാണ്, അവൾ മടങ്ങി വരുന്നു. രൂത്ത് പുതിയ സമർപ്പണം എടുക്കുന്നവളാണ്, അവൾ ഇതാ വരുന്നു ബേത്ത്ലഹേമിലേക്ക്. രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഒരാശ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഈ വാക്കുകളെ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആരെല്ലാം ഇപ്പോൾ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് മടങ്ങി വരാം. എൻ്റെ ആഗ്രഹം നിങ്ങളെ അറിയിക്കട്ടെ, പുതിയ സമർപ്പണം ആരെല്ലാം എടുക്കുന്നു, നിങ്ങൾ പുതിയ സമർപ്പണം എടുക്കാം, നിങ്ങൾക്കും വരാം, ഒരുമിച്ച് നടക്കാം. പിന്മാറിപ്പോയ നവമി മടങ്ങി വരുന്നു, പുതിയ സമർപ്പണം എടുത്ത രൂത്തും വരുന്നു, ഒരുമിച്ച് നടക്കുന്നു. അവർ ഒരുമിച്ച്, അവർ രണ്ടുപേരും ഒരുമിച്ച് ബേത്ത്ലഹേം വരെ നടന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ബേത്ത്ലഹേമിലേക്കുള്ള നടപ്പാണ്, ഇന്ന് തിരികെയുള്ള യാത്രയാണ്, ഇന്ന് വിശുദ്ധ സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ഏതാണ് ഈ ബേത്ത്ലഹേം? അത് കർത്താവായ യേശുവിൻ്റെ ജന്മസ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ബേത്ത്ലഹേമിൽ പോകാനല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ എരുസലേം യാത്ര ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ തീർത്ഥയാത്ര ചെയ്യാനും അല്ല പറഞ്ഞത്. സഹോദരങ്ങളെ, നിങ്ങൾ ആത്മാവിൽ നിങ്ങൾ മടങ്ങി വരിക, യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് മടങ്ങി വരിക. വിദ്വാൻമാർ വന്നതുപോലെ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് മടങ്ങി വരിക, യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് വരിക. ആണിപ്പാടുള്ള പാദം ഇതാ നിങ്ങൾ കാണുന്നു, നിങ്ങളുടെ മുൻപിൽ ആണിപ്പാടുള്ള പാദം ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദൂരയാത്ര ചെയ്യേണ്ട,
പോകണ്ട, ബേത്ലഹേം വരെ പോകണ്ട, യെരൂശലേം തീർത്ഥയാത്ര ചെയ്യേണ്ട, ഗോകുൽത്ത കുന്നു പോകണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ യേശുവിൻ്റെ പാദപീഠത്തിലേക്കാണ്. ആ യേശു ഇത് നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്, നിങ്ങളെ തേടി വന്നിരിക്കുകയാണ്. ക്രൂസിലെ സ്നേഹം നിങ്ങളെ സമീപിക്കുകയാണ്. നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് മുട്ടുകുത്താം, നിങ്ങൾക്ക് സമർപ്പിക്കാം. നാഥ, ഞാനിതാ മടങ്ങി വരുന്നു. യേശുവേ, ഞാനിതാ തൃപ്പാദത്തിങ്കിലേക്ക് വരുന്നു. എൻ്റെ തിന്മകൾ ഓർക്കരുതേ, എൻ്റെ കഴിഞ്ഞ കാല ജീവിതം ഓർക്കരുതേ, എന്നോട് ക്ഷമിക്കണമേ. ഇതാ നിൻ്റെ തിരുരക്തത്തിൻ്റെ ആ പരിശുദ്ധമായ പാവനമായ പാദപീഠത്തിൽ ഞാൻ വന്നിരിക്കുന്നു. എന്നെ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ. ഞാനിതാ എന്നെ തന്നെ തൃപ്പാദത്തിങ്കിൽ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി മുറിവേറ്റ പാദത്തിൽ, എൻ്റെ പാപം വഹിച്ച പാദത്തിൽ, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയേറ്റ പാദത്തിൽ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കും. സമർപ്പിക്കൂ പ്രിയപ്പെട്ടവരെ, ജീവിതം ക്രിസ്തുവിന് കൊടുക്കൂ. യേശുവിനോട് വാക്ക് പറയൂ, യേശുവേ ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള യേശുവേ, ജീവനുള്ള നാഥ, ഇന്ന് തിരുമുൻപാകെ വന്നിരിക്കുന്ന എന്നോട് നീ മനസ്സറിയണമേ. ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എൻ്റെ ജീവിതം നിനക്ക് സമർപ്പിക്കുന്നു, എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവ് തിരുമുൻപാകെ ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് മുതൽ യേശുവേ ഞാൻ നിൻ്റെ വക. നാഥ, എന്നെ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, എൻ്റെ പാപക്കറകൾ കഴുകണമേ, പുതിയ ജീവിതം നയിപ്പാനുള്ള ഭാഗ്യം എനിക്ക് നൽകണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096.